பிரைஸ் தி லார்ட், ஹல்லேலூயா ஹல்லேலூயா. பிரியப்பட்ட மக்களே, ஈ சமயங்களில் நமக்கு ക്ഷമയെ കുറിച്ചൊന്ന് കാണാം. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യരുടെ കുറ്റങ്ങൾ പൊറുക്കുകയും കരുണാപൂർവം അവരോട് പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി നമ്മെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമാണ് ക്ഷമ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷമ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഏറെ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു അത്താഴവിരുന്നിനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ചിലർക്ക് ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന ഭിന്നിപ്പ്, അസ്വസ്ഥത, അയോഗ്യത, വിദ്വേഷം ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കാനാവാത്ത വിധത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഭിന്നിപ്പും വിദ്വേഷവും അരിശവും പാകയും ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിക്കും തോറും നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കടന്നു വരും? പീഡകൾ, പിശാചിൻ്റേതായ പ്രവൃത്തികൾ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രോഗാവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ഈ അസ്വസ്ഥതകളും മുറിപ്പാടുകളും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ മാറ്റിയിട്ട് വ്യവസ്ഥയില്ലാതെ പരിധിയില്ലാതെ ക്ഷമിക്കണം. വിശുദ്ധ പത്രോസ്ലിഹ ഈശോയോട് ചോദിച്ചു, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈശോ പറഞ്ഞു, ക്ഷമിക്കേണ്ടത് പരിധിയില്ലാതെ നീ ക്ഷമിക്കണം, വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കണം. അതാണ് 7 അല്ലെങ്കിൽ 7 70 പ്രാവശ്യം. ഇതിൻ്റെ ഉള്ളർത്ഥം എന്ന് പറയുന്നത് നീ വ്യവസ്ഥയില്ലാതെ പരിധിയില്ലാതെ നീ ക്ഷമിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ 33-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു ഏസാവിനെയും യാക്കോബിനെയും കാണുന്നുണ്ട്. ഏസാവ് ഒരു പാവ മനുഷ്യനാണ്, പക്ഷേ യാക്കോബ് പൂർവ്വപിതാവായ പിന്നെ ഈ യാക്കോബ് അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബ് കടിഞ്ഞൂറി സ്ഥാനം ഏസാവിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ഒരു കപ്പ് പാൽപ്പായസം വിശന്ന് വലഞ്ഞു വന്ന ഏസാവിന് വിശപ്പടക്കാൻ വലുതും കിട്ടുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അവന് ഒരു കപ്പ് പാൽപ്പായസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ്റെ കടിഞ്ഞൂലവകാശം കൊടുക്കുകയാണ്. ഇങ്ങനെ പലതരത്തിൽ യാക്കോബ് ഏസാവിനെ വഞ്ചിച്ചു. പക്ഷേ ഏസാവ് എന്ത് ചെയ്യുകയാണ്? ഇതിലൂടെ ഏസാവിൻ്റെ മനസ്സിലേക്ക് ക്രൂരതയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവൻ്റെ എല്ലാ അവകാശങ്ങളും അവൻ തട്ടിയെടുത്തുകൊണ്ട് ആര്? യാക്കോബ് തട്ടിയെടുത്തുകൊണ്ട് യാക്കോബ് നാടുവിടുകയാണ്. അങ്ങനെ നാടുവിട്ട യാക്കോബ് നാളുകൾക്ക് ശേഷം തിരികെ വരികയാണ് തൻ്റെ സഹോദരനെ കാണാനായി. തൻ്റെ സഹോദരനെ കാണാനും സ്വീകരിക്കാനുമായിട്ട് യാക്കോബ് യാത്ര തിരിച്ച് കടന്നു വന്ന അവസരത്തിൽ ഏസാവിനെ ദൂരെ വെച്ച് കാണുകയാണ്. ഉള്ളിൽ ഭയമുണ്ട്. പക്ഷേ ഈ ഏസാവിൻ്റെ അടുത്തേക്ക് യാക്കോബ് നടന്നു വരുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മുഖമാണ് അങ്ങയിൽ ഞാൻ കാണുന്നത്. ദൈവത്തിൻ്റെ മുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലതരത്തിലുള്ള വഞ്ചന, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വഞ്ചന കാണിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചവരാണ് നമ്മൾ. ഒരുപാട് തരത്തിലുള്ള വഞ്ചന, അത് എല്ലാ തരത്തിലും ഒരുപാട് വഞ്ചന മറ്റുള്ളവർക്ക് എതിരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളവരൊക്കെ ഒരുപക്ഷേ ഈ ഏസാവിനെ പോലെ ദൈവത്തിൻ്റെ ആ വലിയ മുഖം അവരിൽ നിറച്ചുകൊണ്ടാണ് അവർ നമ്മുടെ മുമ്പിൽ വ്യാപരിക്കുന്നത്. വീണ്ടും നമുക്കൊരാളെ കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. പൂർവ്വ യോസേപ്പിനെ സഹോദരങ്ങൾ എന്താ അസൂയ കൊണ്ട് വിൽക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും കാരാഗ്രഹങ്ങളും പീഡനവും എല്ലാം അനുഭവിച്ച പൂർവ്വ യോസേപ്പ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ആ മക്കൾ ഈജിപ്തിലേക്ക്, അതായത്
തന്നെ നിരുപാധികം ഉപദ്രവിച്ച സഹോദരങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി ജോസഫിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം സഹോദരങ്ങൾ ജോസഫിനെ തിരിച്ചറിഞ്ഞില്ല എങ്കിലും പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളിൽ ഭയം തോന്നി. പക്ഷേ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എനിക്കെതിരെ തിന്മ ചെയ്താലും ദൈവം അതെല്ലാം നന്മയായിട്ട് മാറ്റി. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, എൻ്റെ ഇത് ആ വലിയ അവസ്ഥയൊന്നും ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിഷമിക്കണ്ട, എനിക്കൊരു വിഷമവും നിങ്ങളോടില്ല, ഒന്നുമില്ല. അപ്പോൾ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക, പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക, കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഏറ്റുപറഞ്ഞ് നന്ദി പറയുക, ദുഃഖങ്ങൾ ഏറ്റുപറയുക. നഷ്ടങ്ങൾക്ക് മേൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം അതെല്ലാം ഏറ്റെടുത്തുകൊള്ളും. വചന അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറ്റുക. ജോസഫിന് നിഷേധാത്മകമായിട്ട് ചിന്തിക്കാമായിരുന്നു, പക്ഷേ അതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അദ്ദേഹം വിധേയപ്പെടുകയാണ്. അനുഗ്രഹമായിട്ട് മാറാൻ ദൈവത്തോട് നമ്മൾ സഹകരിക്കണം. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. ദൈവം അത് അനുഗ്രഹമായിട്ട് മാറ്റിത്തരും. കാരുണ്യത്തിൻ്റെ ദൈവമാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിച്ചാലും ആ മുറിവുണക്കാൻ, ആ മുറിപ്പെടുത്തിയവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ കൃപ തരുന്ന ദൈവമാണ്. കരുണയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തുവാ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമായ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി, ഈശോയേ ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ മുറിവേൽപ്പിച്ചിട്ടുള്ളവരെയും എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ളവരെയും നിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ രൂപപ്പെടുത്തണമേ. നീ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയുടെ വലിയ മാതൃകകളായിട്ട് നമുക്ക് മാറാം. ഈശോ കുരിശിൽ കിടന്ന് സഹിച്ചില്ലേ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ലോകത്തെ മുഴുവൻ കരങ്ങളിലെടുത്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാൻ, എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറുവാൻ, എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ, എല്ലാവർക്കും കാരുണ്യത്തിൻ്റെ നിറകുടങ്ങളാകെ നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ദൈവമേ ആരാധന. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.